ആയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും സുഖല്ലേ? ഇന്നൊരു വെറൈറ്റി ഐറ്റം ആണ്, കപ്പയും കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ഐറ്റം ആട്ടോ. നമ്മൾ സാധാരണ ആദ്യമൊക്കെ ചെയ്തുകൊണ്ടിരുന്ന നമ്മുടെ നാട്ടില് അതാണ്. അപ്പൊ നമ്മള് നമ്മുടെ തുടിയിൽ തന്നെയുള്ള കപ്പയാണ് പറിക്കാൻ പോകണേ. കപ്പ പറിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കപ്പ നട്ട കപ്പയല്ല, നമ്മള് ഇവിടെ പയറ് നട്ടുണ്ടായിരുന്നു. പയറിന് ചുറ്റും എലിശല്യം ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി ചുറ്റും വലകെട്ടി ഇപ്പൊ കുത്തി നിർത്തിയ കപ്പയാണ്. അപ്പൊ അതുകൊണ്ട് കാര്യമായിട്ട് ഒന്നും ഇതിൽ പ്രതീക്ഷിക്കുന്നില്ല, പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ലാനും. അപ്പൊ അവിടെ ഇവിടെയൊക്കെ ഓരോന്നുള്ളൂ. അപ്പൊ അങ്ങനെ നമ്മള് ഒരു കട പറിച്ചു കഴിഞ്ഞപ്പോ അതില് ദേവേര് പോലെ ഒരു രണ്ടെണ്ണമാണ് അതിലുണ്ടായ, അതിലൊരു രക്ഷം ഒടിഞ്ഞു പോയി, അതും പറിക്കി നമ്മൾ എടുത്തു. അപ്പൊ അതിന് കിട്ടിയത് മൂന്ന് ചെറിയ കപ്പയാണ്. അപ്പൊ അതുകൊണ്ട് പറ്റില്ല എന്ന് ചോദിച്ചുകൊണ്ട് ഞങ്ങൾ വേറൊരു കപ്പയോടെയും അതുപോലെ തന്നെ വേലിക്ക് തന്നെ ഈ മണ്ണിലേനൊക്കെ ഇപ്പൊ കാണാനില്ല. നമ്മുടെ വളത്തില് രാസവളങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടല്ലോ, ഈ മണ്ണിരൊക്കെ ഉണ്ടെങ്കിലാണ് നമ്മുടെ മണ്ണ് നല്ലത് എന്നറിയപ്പെടുന്നത്. രണ്ട് രാസവളങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മണ്ണ് മോശമാവും, ഇതുപോലെ മണ്ണിരകളൊക്കെ വംശനാശം സംഭവിച്ചു തുടങ്ങി. അല്ലെങ്കിലൊക്കെ നമ്മൾ ചൂണ്ടിടാനായിട്ട് ആദ്യം ഭൂമി ഇതൊക്കെയാണ് എടുത്തോണ്ടിരുന്നത്. ഇപ്പൊ അതൊക്കെ ഇല്ല, മൈദയാക്കി എന്ത് ചെയ്യല്ലേ, ജീവിക്കട്ടവരൊക്കെ. നമ്മള് അടുത്ത കപ്പയോടെയും പറിച്ചു നോക്കാണ്. അപ്പൊ അതും ഭയങ്കര പാടായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു ഒരുപാടുണ്ടാവും ചോദിച്ചു, പക്ഷെ അതില് ആകെ ഒരു കപ്പ ഉണ്ടായിരുന്നു. അതിന്റെ പകുതി ഒടിഞ്ഞും പോയി. അത് നമ്മൾ തെരഞ്ഞെടുത്തു. പയർത്തോട്ടത്തിന്റെ ചുറ്റും നട്ട കപ്പയുണ്ട്, അതിൽ പറഞ്ഞാണ്. ഇനിയിപ്പോ രണ്ട് കപ്പയുടെ അവിടെ നിപ്പുണ്ട്, അത് ഇനി പറിച്ചു പോകണം. ഞാൻ അടുത്ത ദിവസം നമുക്ക് പറിച്ചാൽ. അതിനുശേഷം നമ്മൾ അതിൻ്റെ ബക്കറ്റിലിട്ട് നല്ലോണം കഴുകി വൃത്തിയാക്കി എടുത്തു. അപ്പൊ രണ്ട് കടയിൽ നിന്ന് പറിച്ചിട്ട് കിട്ടിയതാണ്. ഏകദേശം ഒരു 2 കിലോന്റെ താഴെ കിട്ടിയിട്ടുള്ളൂ. ഇനി ഇതിൽ കുറെ വേസ്റ്റും പോകും. അപ്പൊ നമ്മൾ കപ്പ വേവിക്കാനായിട്ട് നമ്മൾ ഒരു പാത്രം വെള്ളം പാനടുപ്പത്ത് വെച്ച് അതിന് ശേഷം ആ കപ്പ വേവിക്കാനുള്ള ഉപ്പിട്ട് നമ്മൾ ഉപ്പുവെള്ളം തിളച്ചതിന് ശേഷം നമ്മൾ കപ്പയാണ് ശരിച്ചാൽ ഒരു കപ്പയുടെ ഒരുമിച്ച് തന്നെ ഉപ്പും വെള്ളം ഒഴിച്ച് തിളപ്പിക്കും. നമ്മൾ അതിന് ശേഷം നമുക്ക് അതിന് താളിക്കാനുള്ള ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക് സാധനങ്ങളൊക്കെയാണ്. ഒരു കൂട്ടം ചതയ്ക്കാനും ഒരു കൂട്ടം താളിക്കാനും ആണിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഇപ്പം നമ്മൾ ചതയ്ക്കുന്നതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ചതച്ചതിന് നന്നായിട്ട് ചതച്ച് എല്ലാം മാറ്റി വയ്ക്കുക. അപ്പോൾ അതിൽ എരിവും ഒക്കെ ഉണ്ടാവാൻ വേണ്ടിയാണ് പാൽക്കപ്പയ്ക്ക്. പാൽക്കപ്പ മാത്രമേ ഉള്ളെങ്കിൽ, മീൻകറിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ലതാണ്. അപ്പോൾ നമ്മൾ തിളച്ചു, ഇത് പകുതി വേവാകുമ്പോഴാണ് നമ്മൾ എടുക്കണേ കേട്ടോ. മൊത്തം വേവാകുമെന്ന് നിൽക്കില്ല, അപ്പോൾ പകുതി ഏകദേശം വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ വെള്ളം കൂറ്റിയായിട്ട് കളഞ്ഞ് നമ്മൾ ഒരു തേങ്ങയുടെ പാലാണ് ഉപയോഗിച്ചത്. ഇത് രണ്ട് പാലായിട്ടാണ്, ഒന്നാം പാല് രണ്ടാം പാല്, രണ്ടാം പാലും ഒന്നാം പാല്. അതിൽ രണ്ടാം പാൽ ഒഴിച്ചിട്ട് ഇനി ഈ പകുതി വേവുള്ളത് ഇനി ഈ പകുതി പാലിൽ കിടന്ന് വേവണം. അപ്പോഴാണ് ശരിക്കും അതിൻ്റെ എസൻസ് മുഴുവനും പാലിലേക്ക്, പാലിൽ നിന്ന് കപ്പയിലേക്ക് കയറി പാൽക്കപ്പയാവുള്ളൂ. അപ്പം ഇനിയത്തെ വേവ് നമ്മൾ പാൽക്കപ്പയിലാണ്. പിന്നെ നമ്മൾ ആ ചതച്ച് വെച്ചാൽ ചുവന്നുള്ളി, വെളുത്തുള്ളി, പച്ചമുളക് ഇവ ഇതിലൊക്കെ ഇട്ട് ഒരു അത്യാവശ്യം എരിവൊക്കെ കിട്ടും. നല്ലൊരു പ്രത്യേക ടേസ്റ്റും ഒരു മണമൊക്കെ ഉണ്ടാവാൻ വേണ്ടിയാണ് ഇത് നമ്മൾ ചേർക്കുന്നത്. ഇതിനി കുറുകി വറ്റണം. ശരിക്കും കുറുകി വറ്റി കഴിഞ്ഞു, വറ്റി കഴിഞ്ഞ് നോക്കിയപ്പോൾ ഉണ്ടല്ലോ, ഒരു കട ഏതോ ഒരു കട കപ്പ അലിഞ്ഞുപോയി, പൊടിഞ്ഞുപോയി ഇളക്കി കഴിഞ്ഞപ്പോൾ. അപ്പോൾ അതാണ് ഇപ്പോൾ കാണുന്നത്, കുറുക്ക് പോലെയായി. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ രണ്ട് കട എടുക്കാണ്ട് ഒരേ വേവുള്ള എടുക്കുക. അപ്പോൾ അതുകൊണ്ട് ഒരു കടയിൽ നല്ലോണം എന്തും ഒരു കടയിൽ ഒട്ടും എന്തില്ല, ആ ഒരു രീതിയിലാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഏതായാലും നന്നായിട്ട് കുറിയുണ്ട്. നമ്മൾ ഒന്നാം പാൽ ഒഴിക്കുകയാണെങ്കിൽ ആ ഒന്നാം പാൽ ഒഴിച്ച് പാകത്തിന് ഇനി ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നോക്കി നമ്മൾ തീ ഓഫ് ചെയ്തു. ഇനിയൊരു ചൂടായാൽ മതി, നമ്മൾ തിളപ്പിക്കരുത്. തൻപാൽ ഒഴിച്ചാൽ തിളപ്പിക്കരുത് എന്നാണ് പറയണത്. അപ്പോൾ നമ്മുടെ സാധനം പാൽക്കപ്പ അങ്ങനെ നമ്മുടെ റെഡി ആയിട്ട് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. നല്ല ജോയിൻ്റ് ആയിട്ട് ഒന്ന് പൊടിഞ്ഞു പോയെന്ന് മാത്രമേ ഉള്ളൂ, വേറെ സംഭവമൊന്നും നമുക്ക് സംഭവിച്ചിട്ടില്ല. അപ്പോൾ നമ്മുടെ പാൽക്കപ്പയിൽ അത്യാവശ്യം കഷ്ണങ്ങളൊക്കെ ഉണ്ട്, പകുതിയെ പോയുള്ളൂ. അതിനുശേഷം നമ്മൾ താളിക്കാൻ വയ്ക്കുകയാണ്. അതിന് ആദ്യം വെളിച്ചെണ്ണ ഒഴിക്കുന്നു, അതിനുശേഷം കുറച്ച് ഒരു ടീസ്പൂണ് കടുക് ഇടുന്നു. ഈ കടുക് പൊട്ടി കഴിഞ്ഞ് കഴിയുമ്പോൾ ചുവന്നുള്ളി ഇടുന്നു. ഈ ചുവന്നുള്ളി ഒന്ന് വരണ്ട് വന്ന് കഴിയുമ്പോൾ നമ്മൾ സാധാരണ താളിക്കുന്ന പോലെ തന്നെ മുളക് ഇടുന്നു. ആ മുളകിട്ട് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് നമ്മുടെ നാടൻ വീട്ടിലെ നാടൻ കറിവേപ്പില മൂന്നാല് തണ്ടാട് വലിച്ചു വാരിയാണ് ഇടാണ്. ആ വലിച്ചു വാരി വാടിയിട്ട് അത് മുക്ക് കഴിയുമ്പോൾ നമ്മുടെ ഉണ്ടാക്കി വെച്ച ആ പാൽക്കപ്പയിലേക്ക് ഒരു താളിക്കൽ, ഒരു ഡെക്കറേഷൻ, അടിപൊളി സ്വാദും ഒരു മുളക് കിട്ടാൻ വേണ്ടി നമ്മൾ ഡെക്കറേഷനിലേക്ക് കടന്നു. അത് ഒഴിച്ച് കഴിയുമ്പോൾ ഒരു പ്രത്യേക, അത് ഇളക്കി കൂട്ടി കഴിയുമ്പോൾ ഒരു പ്രത്യേക ഒരു മണം വരും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, സൂപ്പർ സാധനമാണ്. ഇതിനാദ്യമൊക്കെ നമ്മൾ വീട്ടിലുള്ള ആദ്യം ചെയ്തുകൊണ്ടിരുന്നത് കപ്പ കഴിച്ച് കഴിയുമ്പോൾ തേങ്ങയും പച്ചമുളകും മീഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ച് ഇട്ടുകൊണ്ടിരുന്നത് പഴയ കാലത്ത് അങ്ങനെ ചെയ്തിരുന്നു. ഇപ്പോൾ നമ്മളത് പാൽക്കറിയിലാക്കി, അങ്ങനെയാണ് പാൽക്കപ്പ എന്ന് പറഞ്ഞത്. നമ്മളതിന് കോമ്പിനേഷനായിട്ട് സാധാരണ മീനൊക്കെയാണ്, നമുക്കിപ്പോൾ ബീഫ് കറിയാണ്, ബീഫ് വറുത്തരച്ച് വെച്ചതാണ്. അപ്പോൾ അടിപൊളി സ്വാദിഷ്ടമായ ഒരു വിഭവമാണ് ഇത്. പാൽക്കപ്പ റെഡിയായി കണ്ടോ. ഇതാണ് പാൽക്കപ്പ അല്ലെ, അഥവാ തേങ്ങാ പാൽക്കപ്പ എന്ന് പറയുന്നത്.
ഇത് ഇട്ടിട്ട് അരച്ചൊഴിക്കുന്നതാണ്. അതിനെ ഇപ്പം പാൽക്കപ്പ എന്നും പല പേരിൽ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മെയിനായിട്ടുള്ള കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപ്പയും മീൻകറിയാണ്. ഇപ്പം മീൻകറി നമ്മുടെ അടുത്ത് ഇല്ല, ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ബീഫ് കറി ഉണ്ടായി. ബീഫ് കറി നല്ല ആണോ? ബീഫ് കറിയും ഇതും കൂടിയും എടുത്ത് സൂപ്പർ ടേസ്റ്റാണ്. അപ്പം നിങ്ങളിത് ഒരു പ്രാവശ്യം ചെയ്തു നോക്കി, സൂപ്പറാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.